السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الوراء، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا للخلق كلهم ارحم الراحم يا الملك الجبار يا الله نند فضل كند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف كند ني پرت پرت صالح ينقل كند إننا وره ينقل لهم ينقل رسنه لهم ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ഇവിടെ എത്തിപ്പെട്ടു മജ്ലിസുകളിൽ എത്തിപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉൾപ്പെടെ ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ആര് ഈ അടുത്ത് ഷെയ്ഖുന താജുൽ അലമയിൻ നൂറുൽ അലമയും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സദാത്തുക്കൾ, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. മണിക്കൂറുകളോളം ഇവിടെ സംസാരിച്ച നമ്മുടെ സ്നേഹിതൻ അബ്ദുൽ ജബ്ബാർ സഖാഫി അടക്കം, അങ്ങനെ സദീ സഖാഫിയും ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദും ഉൾപ്പെടെ ഇവിടെ സംസാരങ്ങൾ ദീർഘമായിട്ട് നടന്ന്, നല്ല മഴ കാലം അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എത്രയോ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ യാത്ര പുറപ്പെട്ട്
കുറെ ആളുകൾ വിളിച്ച് സംസാരിച്ചിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ തമിഴ്നാട്ടിലെന്നടക്കം യാത്ര പുറപ്പെട്ട് ഇന്ന് മജ്ലിസിലെത്തിയ ആളുകളുണ്ട്. ഒരുപാട് രോഗികളുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സാധുവായ ഞാൻ മലപ്പുറത്ത് എൻ്റെ പുരയിൽ വീട്ടിലുണ്ടാകുന്ന സമയം സൗദി അറേബ്യയിലെ മക്കത്തുൽ മുക്കറമ അവിടെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട രണ്ട് അറബി പ്രമുഖന്മാർ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ട് അമേരിക്കയിലുൾപ്പെടെ ചികിത്സ നടത്തുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യമായിട്ട് മാറ്റമൊന്നും കണ്ടിട്ടില്ല, അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞത്, അങ്ങനെ ആ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഖുർആൻ ഓതാൻ നിർദ്ദേശിച്ച് തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ നടത്തി വരുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നടത്തി വരാറുള്ള സ്വലാത്ത് മജ്ലിസുണ്ട്. നിരവധി രോഗികൾ മനസ്സുപൊട്ടി എത്രയോ പ്രയാസമുള്ള ഹബീബിൻ്റെ മുഹബ്ബീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസുകളിൽ വെച്ച് അവിടുത്തെ ദുആയിൽ നിങ്ങളൊന്ന് കൂടാൻ കരുതുകയും ആ മജ്ലിസിലൊന്ന് വരികയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ രണ്ട് ദിവസം മാത്രം ഉദ്ദേശിച്ച് ഇന്നലെ എത്തി ഇവിടെ റൂമെടുത്ത്, ഇനി ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ പുറപ്പെടേണ്ടതുണ്ട് വളരെ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക്. ഏതായിരുന്നാലും ആ മജ്ലിസിലേക്ക് ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചുപോയി. അള്ളാഹുവേ ആ സഹോദരന്മാരടക്കം അവരെ കുടുംബത്തിൽ ഉൾപ്പെടെ ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ ശ്രമിക്കുന്നോ നീ ശിഫ നൽകണം റഹ്മാനെ. നിരവധി ക്യാൻസർ രോഗികൾ ഈ മജ്ലിസിലുണ്ട്. ഞങ്ങൾ മൂന്നാക്കലിൽ, മലപ്പുറം ജില്ലയിലെ മൂന്നാക്കലിൽ ഇതുപോലെ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസുണ്ട്. എൻ്റെ നാട്ടിൽ കാടാമ്പുഴക്കടുത്ത് ജാറത്തിങ്ങലിൽ നടക്കുന്ന കഴിഞ്ഞ സ്വലാത്ത് മജ്ലിസിൽ ആയിരുന്നു ഷെയ്ഖുന ഉസ്താദ് അവറുകൾ കഴിഞ്ഞ സ്വലാത്തിൽ വന്നിരുന്നത്. അങ്ങനെ എത്രയോ രോഗികൾ ആ മജ്ലിസുകളിലും നമ്മെ സമീപിക്കുന്ന ആളുകളിലും ഇന്നും ഇന്നലെയും ആയി ഇവിടെ വന്ന ആയിരക്കണക്കിന് രോഗികളുടെ കൂട്ടത്തിൽ ഏറെക്കുറെ ആളുകളും ക്യാൻസർ അടക്കം വലിയ വലിയ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടവരാണ്. പലവരും ഡോക്ടർമാരും മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത രോഗികളാണ്. വേദനിക്കുന്ന ഹൃദയത്തോടെ എത്രയോ രോഗികൾ ഇന്ന് ഈ മജ്ലിസിലുണ്ട്. എത്രയോ ആംബുലൻസുകൾ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെയും വന്നിട്ടുണ്ട്. അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. ഇതൊന്നും ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളൊന്നിനും അർഹരല്ല, ഞങ്ങളെല്ലാം കൊണ്ടും കുറവുള്ളവരാ, എൽമില്ലാത്ത ആളുകളാണ്, ഈമാനും തഖ്വയും വറയും എല്ലാം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഹബീബിന്റെ മഹത്വം വാഴ്ത്തി പറഞ്ഞ വഅല്ലമ കമാലം തകും തഅലം വകാന ഫദലുല്ലാഹി അലൈക അദീമ, ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ അക്മലുൽ ഖൽഖ് പാപ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പറയുകയാണ്, അങ്ങനെ പ്രതീക്ഷിച്ചു വരികയാണ് മജ്ലിസുകളിൽ. നീ ഖായിബാക്കാതെ ഖബൂലാക്കി കാമിലായ ശിഫ നൽകണം റഹ്മാനെ. എത്രയോ വലിയ വലിയ ബ്ലഡ് ക്യാൻസർ അടക്കം ബ്രെയിൻ ട്യൂമർ അടക്കം സംഭവിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കണ്ടിട്ട് അവർ തൽക്കാലം മരുന്നുകൾ കൊടുത്ത് ആ മരുന്നിലൊന്നും സുഖപ്പെടാതെ അവസാനം ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ദൈവത്തോട് പറയാൻ പറഞ്ഞിട്ട് വേദനിക്കുന്ന മനസ്സ് പൊട്ടിയ ഹൃദയവുമായിട്ട് കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മുമ്പിൽ കരഞ്ഞു പറയുമ്പോൾ, അത്തരക്കാർ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടവരുണ്ട്. എത്രത്തോളം സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ കിടന്നാൽ ഉറക്കില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലും കുടിച്ചാൽ പുറത്തേക്ക് ഛർദിക്കുന്ന
വല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന ഉദ്ദേശത്തിൽ നമ്മെ സമീപിച്ച രോഗികളുണ്ട്, അവരെ ബന്ധപ്പെട്ട ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പ്രസംഗം ഇൻഷാ അല്ലാഹ് റമദാൻ 23 രാത്രി നമ്മുടെ ഇവിടെ വർഷത്തിൽ വളരെ വിപുലമായി നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം ഇവിടെ ഉണ്ട്. ജാമിഅ സഅദിയയിൽ 25 തീയതിയുണ്ട്. മറ്റു മദ്ഹറിലും മഹിമാത്തിലും ഉൾപ്പെടെ നമ്മുടെ കല്ലക്കട്ട മജ്മഅയിലടക്കം പ്രാർത്ഥനാ സദസ്സുകൾ റമദാനിൽ വരാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് റമദാൻ 23 രാത്രിയിലെ സദസ്സിൽ പ്രസംഗിക്കും. ഇന്ന് കാര്യമായിട്ട് സംസാരിക്കാതെ ട്രെയിനിന് പോകേണ്ട കുറേ ആളുകളുണ്ട്. 1.5 മണിക്കൂർ 2.5 മണിക്കൊക്കെ പുറപ്പെടുന്ന ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ആളുകളുണ്ട്. ഇവിടുന്ന് നമ്മൾ സ്വലാത്ത് കുറച്ച് നേരത്തെ നിർത്തിയാലും ഈ ജനക്കൂട്ടം, ഈ വാഹനങ്ങൾ, ഇതുപോലെ നീണ്ട നിറഞ്ഞ വാഹനങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടുകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ റോഡിലൂടെ ഈ വാഹനങ്ങളും ജനങ്ങളൊക്കെ പാടെ പോകുമ്പോഴേക്കും മണിക്കൂറുകൾ സമയമെടുക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഈ മജ്ലിസിൽ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ സദസ്സിൽ ഒരു പിരിവും ഇവിടെ നടത്താറില്ല. കാരണം പിരിവിന് വേണ്ടി നമ്മുടെ മജ്ലിസ് ഉപയോഗിക്കുന്നത് അത്ര ഒരു റാഹത്തല്ലാത്തത് കൊണ്ട് ഈ സദസ്സ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താതെയാണ് നാം എല്ലാ മാസവും നടത്തി വരാറുള്ളത്, എല്ലാവർക്കും അറിയാം. പക്ഷേ കൊല്ലത്തിൽ റമദാൻ മാസമാകുമ്പോൾ ഇവിടെ ദേവ കോളേജിലും ബോർഡിങ്ങിലും ശരിയത്ത് കോളേജിലും ഹിഫ്ദുൽ ഖുർആൻ കോളേജിലും അടക്കം പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ, ഇവിടെ താമസിച്ച് പഠിക്കുന്ന മക്കളുണ്ട്, നമ്മുടെ കുട്ടികൾ, അവർക്ക് വേണ്ടി റമദാൻ 30 ദിവസവും നോമ്പ് തുറക്കാനുള്ള ഒരു ഫണ്ട് ഈ സദസ്സിൽ വെച്ച് പറയാറുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് തുറ ഓരോ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും കൂടി വന്നവർക്ക് എല്ലാവർക്കും കൂടി ഏറ്റെടുക്കാൻ ആകെ റമദാൻ 30 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിന് നമ്മുടെ കുട്ടികൾക്ക് നോമ്പ് തുറക്കാനും നോമ്പിൻ്റെ ആ ദിവസത്തിലെ ചെലവും എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ സംഘാടകർ പറഞ്ഞത് വളരെ ചുരുങ്ങി പറഞ്ഞാൽ മതി, വലിയ സംഖ്യ പറയണ്ട, കാരണം എല്ലാവർക്കും പാവപ്പെട്ട ആളുകൾക്കും കൂടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10,000 രൂപയാണ് ഒരു ദിവസം നോമ്പ് തുറക്കും അതുമായി ബന്ധപ്പെട്ട ചെലവുമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ലാസ്റ്റ് അത് ഞാൻ പറയും, അത് നിങ്ങൾ ഏറ്റെടുക്കണം. അതോടുകൂടി റമദാൻ 23 രാത്രി ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് നിങ്ങൾ വരുമ്പോൾ, റമദാൻ ധർമ്മത്തിന് സദഖക്ക് വലിയ പ്രാധാന്യമുള്ള വലിയ ഷറഫുള്ള മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സംഭാവന, ഈ മഹത്തായ സ്ഥാപനം ഒരുപാട് ചെലവുകൾ, സ്ഥായിയായിട്ട് ഒരു വരുമാനമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ സ്വലാത്ത് മജ്ലിസിൽ ലഭ്യമാകുന്ന സംഖ്യകൾ ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക്, ഈ സ്ഥാപനത്തിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകർക്കുൾപ്പെടെ അവർക്കുള്ള ശമ്പളവും മറ്റ് ചെലവുകൾക്കുമൊക്കെ നമ്മുടെ മജ്ലിസുകളിൽ നിന്ന് കിട്ടുന്ന സംഖ്യകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കവറ് ഇവിടെ വിതരണം, ഇന്നിവിടെ വിതരണം ചെയ്യും. നിങ്ങളെല്ലാവരും ഒരു കവറ് വാങ്ങി വലിയ ബഹുമാനത്തോടെ അതിനെ സ്വീകരിച്ച്, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളുണ്ട്, എല്ലാം അതിൽ എഴുതിയിട്ട് റമദാൻ 23 രാത്രി നടക്കുന്ന പ്രാർത്ഥനാ സദസ്സിലേക്ക് നിങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസവുമായിട്ടൊക്കെ ആ കവർ ഇവിടെ എത്തിച്ചാൽ എല്ലാവർക്കും കൂടി പരിശുദ്ധ ദുആക്ക് ഇജാബത്തുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രിയിലെ ദുആയിൽ, പാതിരാത്രിയിൽ വിശ്വാസികൾ ഒരുമിച്ചുകൂടി മനസ്സുപൊട്ടി ദ്വാരക്കുന്ന ദുആയിൽ നിങ്ങളുമൊക്കെ ഉൾപ്പെടും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, ഈ പരിശുദ്ധ മാസം വിശുദ്ധ ശഅബാനാണ്, കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനു ശരീഫ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ എത്രയോ ആളുകൾ, നമ്മുടെ കൂടെയുള്ള പല ആളുകളും
മൗത്തായ ഖബറിലാണ്. നേരത്തെ വന്നു സി ഉസ്താദ് പറഞ്ഞ് എല്ലാ സ്വലാത്തിനും നമ്മുടെ വലിയ മുഹിബ്ബായി വന്നിരുന്ന ഒരു പ്രിയപ്പെട്ട ഹാജി കഴിഞ്ഞ പള്ളത്ത് ഇബ്രാഹിം ഹാജി കഴിഞ്ഞ വോട്ടിൻ്റെ ദിവസം അദ്ദേഹം പെടുന്നനെ മൗത്തായി. അങ്ങനെ കുറേ ആളുകൾ നമ്മിൽ നിന്ന് പെടുന്നനെ മൗത്തായി ഖബറിലുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. കുറേ ആളുകൾ കുടുംബക്കാർ ഉമ്മമാർ സഹോദരങ്ങളൊക്കെ മരിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ മജ്ലിസിൽ എല്ലാവർക്കും ദ്വാരക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഏതായിരുന്നാലും അടുത്ത റമദാൻ ഷെരീഫ് വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഷാബാൻ വരുമ്പോൾ, അടുത്ത റജബ് മാസം വരുമ്പോൾ നാം ഇതുപോലെ ആഫിയത്തിലുണ്ടോ? നമുക്ക് അള്ളാഹു ആയുസ് നീട്ടി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ? ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ 36 കൊല്ലമായി ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ സദസ്സിൽ 40, 45, 50, 60 അതിനപ്പുറവും പ്രായമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിലുള്ള ആളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇക്കാലമത്രയും ജനിച്ച് ഇന്ന് വരെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു, എത്ര തിന്മകൾ നമ്മിൽ സംഭവിച്ചു, ചെയ്ത തിന്മകൾ മുഴുവനും തിന്മയാണ് തെറ്റാണെന്ന് വളരെ ബോധ്യമാണ്. അത് മുഴുവനും റെക്കോർഡിക്കലാണ്, അത് മുഴുവനും രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം നാം ചെയ്ത സൽക്രമങ്ങൾ അത് സൽക്രമമായി അള്ളാഹുവിങ്കിൽ മഖ്ബൂലാണോ സ്വീകാര്യമാണോ നമുക്ക് സംശയമാണ്, നമുക്ക് ഉറപ്പില്ല, നമുക്ക് ഗ്യാരണ്ടിയില്ല. എന്നാൽ നമുക്കൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച ആ ടൈം എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ അതിൽ നിന്ന് വഴിമാറാൻ സാധ്യമല്ല. സകല യുക്തിവാദികളും നിരീശ്വരവാദികളും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒരുപോലെ ഇത്തിഫാഖൻ ഒരുപോലെ ഒത്തു സമ്മതിക്കുന്നു, അൽ മൗത്തു ഹഖുൻ, മരണം യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും ഒത്തു സമ്മതിക്കുന്നു, മരണമില്ലെന്ന് പറഞ്ഞ് ആരും അതിനെ നിഷേധിക്കുന്നില്ല. എന്നാൽ നാം ഒക്കെ മരിക്കും, അത് വളരെ സത്യമാണ്, അതിൽ സംശയമില്ല. അത് ഇന്നാണോ നാളെയാണോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണോ എന്നതിലെ സംശയമുള്ളൂ. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രകാലം നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ട് ആ അല്ലാഹുവിനെ ധിക്കരിച്ച് 5 വക്ത് നിസ്കാരം പോലും കറക്റ്റായിട്ട് നിസ്കരിക്കാതെ ഇന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കണ്ടു, കഴിഞ്ഞ ആഴ്ചയും വന്ന് കണ്ടിരുന്നു. വല്ലാണ്ട് ദിവസം ലഹരിക്ക് അടിമപ്പെട്ട് ഒരു ദിവസം മദ്യപിക്കാതിരുന്നാൽ അദ്ദേഹത്തിനാകെ അസ്വസ്ഥതയാണ്, തലവേദനയാണ്, വല്ലാണ്ട് അസ്വസ്ഥതയാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, ഇവിടെ ഇത്രയും വലിയ സ്വലാത്ത് നടക്കുന്ന ഈ സ്ഥലത്ത്, ഈ പള്ളിയിൽ, ഇവിടെ വെച്ച് ഉപ്പാപ്പ റസൂലുള്ളാനെ സാക്ഷ്യപ്പെടുത്തി നീ ഇനിമേലിൽ മദ്യപിക്കൂല, ലഹരിയുമായിട്ട് ഇടപെടൂല എന്ന് ഉറപ്പിച്ചു. ഇനി അങ്ങനെ ചെയ്യരുത്, അടുത്ത വെള്ളിയാഴ്ച ഇവിടെ സ്വലാത്തുണ്ട്, നീ സ്വലാത്തിന് വന്നോ എന്ന് പറഞ്ഞു. ഒരാൾ, അവരെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് തന്നെ വന്ന് കണ്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്ന ആളാണ്, സ്വലാത്തിന് വരാൻ തങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, അതിനു മുമ്പൊക്കെ അദ്ദേഹം കുടുംബത്തിൻ്റെ ഒക്കെ നിർബന്ധം കാരണം, വല്ലാണ്ട് അവസ്ഥയാണല്ലോ, ലഹരി ഉപയോഗിച്ചാൽ പിന്നെ ബോധമല്ല, എന്തും സംഭവിക്കും, പല നിലക്കുള്ള ഇടപെടലും പല നിലക്കുള്ള പ്രയാസങ്ങളും പല നിന്ദ്യാവസ്ഥകളും ഉണ്ടാകും. അപ്പം അങ്ങനെ ഒക്കെ അത് നിർത്താൻ വേണ്ടി ഒരു ദിവസമൊക്കെ അങ്ങനെ ശ്രമിച്ചു, പക്ഷേ ഇദ്ദേഹത്തിന് അത് കഴിയുന്നില്ല. അപ്പോഴേക്ക് തലവേദനയും മറ്റു അസ്വസ്ഥതകളും ഒക്കെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ അദ്ദേഹം ആ ലഹരി ഉപയോഗം നിർത്തി. ഞാൻ ചോദിച്ചു, വല്ല വിഷമമുണ്ടോ? ഇല്ല. നിങ്ങളെ ഞാൻ ചോദിച്ചു, നീ അത് ചെയ്തോ? ഇല്ല. ഇനി ഞാൻ ചെയ്യൂല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇനി ചെയ്യൂല എന്ന്. ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഈ മജ്ലിസിലുണ്ട്. അങ്ങനെ 1000 കണക്കിന് ലഹരി ഉപയോഗക്കാർ കൊട്ടേഷൻ സംഘങ്ങളിൽ, ഗുണ്ട അസറ്റുകളിൽ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ
ഒരൊറ്റ വഖ്ത് നിസ്കാരം നിർവഹിക്കാതെ റമദാൻ മാസത്തിൽ പോലും നോമ്പ് അനുഷ്ഠിക്കാതെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ പോലും സംബന്ധിക്കാതെ താന്തോനികളായി കുടുംബത്തിന് പോലും ഭാരമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ചെറുപ്പക്കാർ ആയിരക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ടവർ ബായാ സലാത്തിന്റെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ നേർവഴിയിലേക്ക് കടന്നു വന്ന അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ അഖീദയിൽ ഉറച്ച് നമ്മുടെ ഇത്തരം മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവെ ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണം റഹ്മാനെ. മാരകമായ ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ കാഴ്ചയില്ലാതെ ജന്മന ഏഴും എട്ടും പത്തും വയസ്സായിട്ട് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച തിരിച്ചു ലഭ്യമായതിനേക്കാൾ, കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയതിനേക്കാൾ, നടക്കാത്തവർ നടന്നതിനേക്കാൾ, ഇങ്ങനെ തുടങ്ങി പല ഉദ്ദേശങ്ങളും പൂർത്തിയായതിനേക്കാൾ നാം ഏറ്റവും സന്തോഷിക്കുന്ന വിഷയം ആ ഹിദായത്തിന്റെ വിഷയമാണ്. കാരണം ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ. ഓ മുആദ, പ്രിയ ശിഷ്യരായ മുആദ, തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഅവത്തിന് വേണ്ടി ഹബീബായ തങ്ങൾ പോവാൻ വേണ്ടി പറഞ്ഞപ്പോൾ തങ്ങളെ വിട്ടുപിരിയുന്ന മാനസികമായ പ്രയാസം കൊണ്ട് മനസ്സിന്റെ വിഷമം മുഖത്ത് നിന്ന് വായിച്ചെടുത്ത ഗുരുവര്യരായ ഹബീബായ തങ്ങൾ ശിഷ്യനെ നോക്കി ആശ്വാസവചനം ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, ഓ പ്രിയപ്പെട്ട മോനെ മുആദ്, യാ മുആദ്, നിന്റെ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ കാരണം, നിന്റെ വാക്ക് കാരണം, നിന്റെ പ്രവർത്തനം കാരണം, നിന്റെ ഭാവം കാരണം, നിന്റെ ജീവിതം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ പ്രവർത്തനമാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ദഅവത്താണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമുക്ക് എത്ര ആയുസ്സുണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ, വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിപ്പിക്കൂല. എപ്പോഴാണ് എന്നാണ് നമ്മൾക്ക് സന്തോഷമുണ്ട്, മോളെ കല്യാണമുണ്ട്, വീട് കുടിയാവാനുണ്ട്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഇപ്പൊ തന്നെ മുൻകൂട്ടി ഡേറ്റ് നിശ്ചയിക്കുകയാണ്. പക്ഷേ സമയം വരെ അല്ല നമ്മളെ കാത്തുവെക്കൂല. നന്നായിട്ട് പരിചയമുള്ള ആളുകളാണ് ഈ സദസ്സിലുള്ള മിക്ക ആളുകളും, അല്ലേ? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചയോളമായി പത്ര റിപ്പോർട്ടിലടക്കം 6 വർഷമായിട്ട് മാംഗ്ലൂർ ബെജ്പെ എയർപോർട്ടിൽ ദുബൈയിൽ നിന്ന് പറന്നുപൊങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡ് ചെയ്ത വിമാനം പൊട്ടിത്തെറിച്ചിട്ട് 150 മീതെ യാത്രക്കാരുള്ള ഫ്ലൈറ്റിലുള്ള ആളുകൾ മുഴുവനും കരിഞ്ഞ് കത്തിച്ചാമ്പലായിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ട് പോലും ശരീരം ആളെ വ്യക്തിയെ വേർതിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വലിയ ദുരന്തം നാമൊക്കെ ഈ നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ എത്രയോ ഈ സദസ്സിലുണ്ട് എനിക്കറിയാം. അല്ലാഹുവേ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിൽ ബർക്കത്തും സബറും നൽകണം റഹ്മാനെ. എത്രയോ ആളുകളെ നമുക്കറിയാം, മോനുണ്ടായി, കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റായ ഭാര്യയെ നിർത്തി വർഷങ്ങൾക്ക് ശേഷം മടങ്ങി മോനെ കാണാൻ വന്നു, പക്ഷേ മോഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചില്ല. ഉമ്മനെ, രോഗിയായ ഉമ്മയുടെ അവസാനത്തെ വാക്ക്, എനിക്കെന്റെ മകനെ കാണണം, പിന്നെ സംസാരിച്ചിട്ടില്ല. ഈ വിവരം മോനോട് പറഞ്ഞു, തൽക്കാലം ലീവെടുത്തു, നാട്ടിലേക്ക് വന്നു, പക്ഷെ ഉമ്മനെ കാണാൻ അല്ലാഹു അനുവദിച്ചില്ല. മൗത്തായ ബാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞു, വരാൻ പറ്റിയില്ല. ഇനി ബാപ്പന്റെ ഖബറിൽ വന്നൊന്ന് സലാം പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുമതി നൽകിയില്ല. ഇങ്ങനെ എത്രയോ
ഉദ്ദേശങ്ങളും അഞ്ച് സെന്റ് ഭൂമി വാങ്ങി പലവരിൽ നിന്നും ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്ന് വരാൻ പോകുന്ന കിട്ടാനുള്ള ശമ്പളം മുഴുവനും കടമായിട്ട് വാങ്ങി സ്നേഹിതന്മാരിൽ നിന്നൊക്കെ അപ്പുറവും കടം ഒപ്പിച്ചിട്ട് ഒരു വീട് നിർമ്മാണം നടത്തിയിട്ട് ആ വീട് നിർമ്മാണവും സഹോദരിയുടെ വിവാഹവും നിശ്ചയിച്ച് അതിൽ പങ്കെടുക്കാൻ സംബന്ധിക്കാൻ എത്തിപ്പെട്ടു. കാര്യം സാധിച്ചില്ല. അവധിയെത്തിയാൽ മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായം വേണ്ട, മരിക്കാൻ ആൾനോട്ടമില്ല. മരിക്കുന്ന ഡേറ്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിക്ഷയം, അതെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്തിപ്പിക്കൂല എന്ന ഉത്തമ ബോധ്യം എപ്പോഴും ഒരു മനുഷ്യനിൽ, ഒരു മുസ്ലിമിൽ ഉണ്ടായാൽ അത് വിശ്വാസിയിൽ ഉണ്ടാകണം. അത് വളരെ സുന്നത്താണെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉണ്ടായാൽ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ഇന്ന് തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും അഹ്ലു സുന്നയുടെ ഉലമാഅനെ പോലും താറടിക്കുന്ന എന്തെല്ലാം വടക്കായ വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാട്സപ്പ് കൊണ്ട്, ഈ സപ്പ് കൊണ്ട് ഉണ്ടായ ദുരന്തങ്ങൾ എത്ര. പലവരും അതിലെ നന്മ കാണുന്നെങ്കിൽ ആ നന്മയേക്കാൾ കൂടുതലായിട്ട് അതിൽ തിന്മയാണെന്ന് എന്ന സത്യം നാം മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഖൈറിന്റെ അഹലുകാർക്ക് നല്ല ആളുകൾ നല്ല രൂപേണ വിഷയം കൈകാര്യം ചെയ്യൂ. അതേസമയം നല്ല രൂപേണ കൈകാര്യം ചെയ്താൽ പോലും അറിഞ്ഞുമറിയാതെയും ഒരുപാട് തിന്മകൾ കേൾക്കേണ്ടി അതുമായിട്ട് ഇടപെടേണ്ട സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. പിന്നെ തെറ്റായ ആളുകൾ തെറ്റായ നിലക്ക് അള്ളാഹുവിനെ ചിന്തിക്കാത്ത ആളുകളുടെ അവസ്ഥ പറയണ്ട. ഇങ്ങനെ പല തമ്മാടിത്തങ്ങളും തോന്നിവാസങ്ങളും പരസ്പര അങ്ങും ഇങ്ങും ഈബത്തും നമീമത്തും ഫിത്തനയും ഫസാദും തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ നല്ല നിസ്കരിക്കുന്ന ഒരാൾ, ഹജ്ജ് ചെയ്യുന്ന ആൾ, ഉംറ ചെയ്ത ആൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആൾ, ഈ വ്യക്തി ഇവന്റെ നാവ് ശുദ്ധിയില്ല. നാവ് ശുദ്ധിയില്ലാത്ത വ്യക്തി എത്ര ആബിദാണെങ്കിലും എത്ര ഇബാദത്ത് ആരാധന ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഇവന്റെ സൽക്രമങ്ങൾ, ഇവൻ ചെയ്തു കൂട്ടിയ നന്മകളുടെ പ്രതിഫലം, സവാബുകൾ മുഴുവനും പറയപ്പെട്ട ആൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകരം കൊടുക്കും. തങ്ങൾ ശക്തമായിട്ട് ഇബത്തിന്റെ ഗൗരവം പറഞ്ഞ കൂട്ടത്തിൽ വളരെ താക്കീതോടുകൂടി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ധാണ്, ഗൗരവമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നേർന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിലേക്ക് തൗബായ ശർത്തുകൾ പാലിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്കള്ള പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വല്ല വല്ല തെറ്റിദ്ധാരണകളും പരത്തിയിട്ടുണ്ടോ? പരിഹാസങ്ങൾ നടത്തിയിട്ടുണ്ടോ? ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത് നേർക്ക് നേരാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇന്റർനെറ്റ് ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ, മെസ്സേജ് ഉൾപ്പെടെ അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് നീ ഈ വിഷയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ല നിന്നെ അല്ലാഹു കബൂലാക്കൂല, നിന്റെ അമാലുകൾക്ക് മക്ത കബൂലിയത്തില്ല എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ എങ്ങനെ അയ്ബത്ത് പറയും? എങ്ങനെ ഫിത്തനുണ്ടാക്കും? എങ്ങനെ തെറ്റിദ്ധാരണ പടുത്തു? അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞു പറഞ്ഞ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാൻ ഈ പരിശുദ്ധ വേദി നമുക്ക് വഴിയാകണം, നമുക്ക് കാരണമാകണം. ഇനി വരാൻ പോകുന്ന റമദാനു ശരീഫ്, റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുക, ദോഷങ്ങൾ അള്ളാഹു കരിച്ചു കളയുന്നതിനാലാണ് ഈ മാസം ഈ പേരിൽ അറിയപ്പെടാൻ കാരണമെന്ന് സ്വാലിഹീങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുന്നതോടുകൂടി റമദാനെ നാം സ്വീകരിക്കുന്നത് തെറ്റില്ലാത്ത ശരീരവും തെറ്റ് ചിന്തിക്കാത്ത കൽബും ശുദ്ധമായ നിലക്കുള്ള മനസ്സും ശരീരവുമായിട്ട് റമദാനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ മജ്ലിസ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ആരും ആരെയും പറയണ്ട, എത്രയോ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, ഉമ്മയും ബാപ്പയും തമ്മിൽ പിണക്കം. ഉമ്മാനെറ്റ് സംസാരിക്കാതെ, ബാപ്പാനെറ്റ് സംസാരിക്കാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം. ഇങ്ങനെ തുടങ്ങി അമ്മായിയും മരുമക്കളുമാണ്.
അമ്മോസനും മരുമോനും ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ പണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഞാൻ പറയുന്നു, 3 ദിവസത്തിൽ കൂടുതൽ 2 മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റി നിന്നാൽ അവരുടെ അഅമാലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കൂല. നീ ഇങ്ങനെ നോമ്പ് കൊൽക്കും, നീ ഇങ്ങനെ ഖുർആൻ ഓതും, നീ ഇങ്ങനെ ദിക്റിന്റെ ആ തസ്ബീഹിന്റെ ആ സാധനം കൗണ്ടറൊക്കെ കൈമട്ട് ഇങ്ങനെ നിൽക്കും, അല്ലാഹു ഖബൂലാക്കൂല. നോമ്പ് തുറപ്പിക്കുന്നോ, അല്ലാഹു ഖബൂലാക്കൂല. തെറ്റി നിൽക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ അത് കാണണം. രണ്ടാൾ തെറ്റി 3 ദിവസത്തിലപ്പുറം അവരിൽ ഒരാൾ മൗത്തായി, എന്നാൽ മൗത്തായ വ്യക്തി നരകത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. വളരെ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ, തെറ്റി നിന്നാൽ ജ്യേഷ്ഠാഞ്ചന്മാർ 1 സെന്റ് 1/2 സെന്റ് ഒരു വഴിയുടെ 1 അടി ഭൂമിക്ക് വേണ്ടി 1 അടി വസ്തുവിന്റെ കാര്യത്തിൽ തെറ്റി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ എത്ര. മോളെ കല്യാണം, മകന്റെ കല്യാണം വീട്ടിലുണ്ട്, പക്ഷേ ക്ഷണിച്ചിട്ടില്ല, കൂടുന്നില്ല. കുടുംബത്തിൽ മൗത്തായാൽ മരിച്ചാൽ പോലും മയ്യത്തിനെ സന്ദർശിക്കാൻ ഇവന്റെ അഹങ്കാരം കൊണ്ട് ഇവനക്ക് സാധ്യമല്ല. ഈ നിലക്ക് പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ എത്ര. ഒരണുവിൻ തൂക്കം അഹങ്കാരം കൽബലുണ്ടോ, സ്വർഗപ്രവേശനമില്ല. ഈ പൊങ്ങച്ചം പൊങ്ങച്ചം ഒഴിവാക്കണം, അഹങ്കാരം ഒഴിവാക്കണം. ഈമാനോട് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ആര് തെറ്റി നിൽക്കുന്നു, ആദ്യം സലാം പറഞ്ഞ് മിണ്ടുന്നവരാരാണ്, അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ റഹ്മത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പകരം സ്വർഗം നൽകുമെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇത്ര വലിയ ഹുങ്ക്. അഹങ്കാരിയായ ഇബ്ലീസ് മലഅൂനായത്, അത് മനസ്സിലാക്കണം. ആ ചിന്ത നമുക്ക് വേണ്ട. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച്. എന്തിനു പിണങ്ങാൻ? നിനക്ക് കണ്ണിന് കാഴ്ച തന്ന അല്ലാ, നിന്റെ നാവിന് സംസാരിക്കാൻ പ്രയാസം തരാത്ത അല്ലാ, നിനക്ക് ഭക്ഷണം കഴിക്കുമ്പോ പ്രയാസമൊന്നുമില്ലാതെ സന്തോഷത്തോടെ രുചി അറിഞ്ഞ് നിന്റെ വയറ്റിലേക്ക് എത്താൻ അവസരം തന്ന അല്ലാ, വെള്ളം കുടിക്കുമ്പോ അത് ബ്ലോക്കാകാതെ ആശ്വാസത്തോടെ ദാഹത്തോടെ നീ ഉന്മേഷവാനായി ദാഹം തീർക്കാൻ വേണ്ടി നിനക്ക് ആഫിയത്ത് തന്ന അല്ലാ. ഇങ്ങനെ തുടങ്ങി ഖളാഉൽ ഹാജത്തിന് നീ ടോയ്ലറ്റിൽ പോയാൽ, നിന്റെ ആവശ്യ നിർവഹണം നടക്കാതെ ബ്ലോക്കായിട്ട് കിടന്നാൽ, നിന്റെ മൂത്രം പോകാതെ ബ്ലോക്കായി കെട്ടിനിന്നാൽ, എടാ നിന്റെ അവസ്ഥ എന്താ? നീ ശ്വസിക്കുന്ന വായു ശ്വാസം, ഈ ശ്വാസം നിനക്കൊന്ന് കുറഞ്ഞ സമയത്തേക്കൊന്ന് സ്റ്റക്കായി പോയാൽ നിന്റെ അവസ്ഥ എന്താ? ഇത്രയും വലിയ നിഅമത്തുകൾ തന്ന റഹ്മാനായ അള്ളാഹു, ആ അള്ളാഹുവിനെ മതിമറന്ന് റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്ന നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഫ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നിഅമത്തുകൾ ഇങ്ങനെ വർഷിച്ചു തരുന്നില്ലേ? അത് മുഴുവനും നീ കേണപേക്ഷിച്ച് മാപ്പ് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് മാപ്പ് തരുന്നില്ലേ? റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് അത്ര, കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന് പരിധിയില്ല. അതുകൊണ്ട് നാം അഫ് ചെയ്യാൻ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ഈമാനുള്ളവർക്ക് സാധിക്കണം. ഞാനും ഉണ്ടൂല, ഞാൻ അവനോട് പറയില്ല, ഞാൻ അങ്ങോട്ട് പോകൂല, ഞാൻ അവനെ വിളിക്കൂല. ഈ അഹങ്കാര ചിന്ത ഉണ്ടോ നിനക്ക്? നിനക്ക് മരിക്കണ്ടേ? നീ കാലാകാലം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും വിചാരിച്ച വലിയ വലിയ അഹങ്കാരികളാണ്. ഫറോവ അടക്കം അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് വലിയ അള്ളാ എന്ന് പറഞ്ഞു ഫറോവ. ആ അഹങ്കാരിയായ ഫറോവയെ പാഠം പഠിപ്പിച്ച് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല ലോക ജനതക്ക് ാൻ വേണ്ടി അവനെ വെച്ചത് നിങ്ങൾക്കറിയൂലേ? അഹങ്കാരികളായ ആദ സമൂഹത്തെ പാഠം പഠിപ്പിച്ച റബ്ബ്. ഇതെല്ലാം നമുക്കറിയാം. പിന്നെ നമ്മൾ വലിയ പൊങ്ങച്ചോ അഹങ്കാരം കാണിച്ച് നാം ജീവിക്കാൻ ഒരുമ്പെട്ടാൽ അത് മോശപ്പെട്ട ആളുകൾക്ക്, നിഫാഖിന്റെ അഹലുകാർക്ക്, ഈമാനുള്ള ആളുകൾക്ക് അതിന് കഴിയൂല. നിഫാഖിന്റെ അഹലുകാർക്ക് അത്തരം മോശമായ ജീവിതം നയിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാകണം. ശുദ്ധിയായ കൽബോടെ റമദാനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. ശുദ്ധിയായ ശരീരം, ഇന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ, അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തുന്ന എന്റെ അടുത്ത് വന്ന 100 കണക്കിന് കൂട്ടം ഈ ആഴ്ചയും വന്ന് പറഞ്ഞ വിഷയങ്ങൾ എനിക്കറിയാം. എത്രയോ വിഷയങ്ങളുണ്ട് അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതികൾ പലവരിലും സംഭവിച്ചിട്ട് പ്രയാസം അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ.
അതുകൊണ്ട് വിശ്വാസികളെ വിശ്വാസിനികളെ അത്തരം വിഷയങ്ങൾ ഇനി ചെയ്യൂല എന്ന നിലക്ക് തെറ്റായ ഹറാമായ സിനയുടെ വ്യഭിചാര ജീവിത രീതി സ്റ്റോപ്പ് ചെയ്യാൻ മുസ്ലിമീങ്ങൾ കടപ്പെട്ടവരാണ്. അന്യ സ്ത്രീ പുരുഷ ബന്ധം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നീ നീല ചിത്രം നോക്കിയിട്ട് അതേ സിനിമയും സീരിയലും തോതിവാസങ്ങളും ഉൾപ്പെടെ കണ്ടാസ്വദിക്കുന്ന മുസ്ലിം എത്ര. ഞാനൊന്ന് പറയട്ടെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ്. ഖിയാമത്ത് നാളിന്റെ ദിവസം എല്ലാ കണ്ണുകളും കരഞ്ഞ് 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 കലങ്ങി എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥ വരെ പലവരിലും സംഭവിച്ചിട്ട് വല്ലാണ്ട് ഞെരുങ്ങുന്നു, വല്ലാതെ പ്രയാസപ്പെടുന്നു, വലിയ വേദനയോടെ കഴിഞ്ഞുകൂടുന്നു, സഹായത്തിനൊരാളുമില്ല, ഒരാളുടെ റെക്കമെൻഡും അവിടെ പരിഗണനയിലില്ല. ആ മഹ്ശറയിൽ മൂന്ന് ആളുകൾക്ക് മാത്രം, മൂന്ന് ആളുകൾക്ക് ഇല്ല, മുഹമ്മദുർ റസൂലുള്ളാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് അല്ലാതെ ഒരു ശഫാഅത്തും നടക്കാത്ത മഹ്ശറയിൽ കരഞ്ഞ് കരഞ്ഞ് രക്തമൊഴുകുന്ന കണ്ണുകളുമായി അതാ വല്ലാണ്ട് വിഷമിക്കുന്ന ജനങ്ങളിൽ മൂന്ന് കൂട്ടക്കാർക്ക് കരച്ചിലില്ലെന്ന് പറഞ്ഞ് ആ കണ്ണിന്റെ അഹലുകാരെ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് വല്ലത് അൻ മഹാരിമില്ല. ഹറാം ദൃഷ്ടിയിൽപ്പെടുന്ന സമയം നമ്മുടെ മൊബൈലിലെ സ്ക്രീനിൽ അങ്ങനെ തുടങ്ങി ഏത് വസ്തു ഏത് വിഷയം ഹറാം കാണാൻ, ഹറാമുമായി ഇടപെടാൻ, ഹറാമുമായി ബന്ധപ്പെടാൻ നമ്മുടെ മുമ്പിലുണ്ടോ? തോന്നിവാസം മിന്നിമറിയുന്നുണ്ടോ? അള്ളാഹുവിനെ ചിന്തിച്ച്, ഹബീബായ തങ്ങളെ ചിന്തിച്ച്, എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത വിഷയം ഞാൻ നോക്കൂല, എന്റെ ഹബീബിനിഷ്ടമില്ലാത്തത് ഞാൻ കാണൂല എന്ന നിലക്ക് കണ്ണു ചിമ്മാൻ ഈമാനുള്ള മുസ്ലിം പെണ്ണുങ്ങൾ ആരാണ്? മുസ്ലിം പുരുഷന്മാരാരാണ്? ആ അഹലുകാർക്ക് അത്തരക്കാർക്ക് നാളെ മഹ്ശറയിൽ കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഹറാമ നോക്കി തോന്നിവാസം കണ്ട് സിനിമയും സീരിയലും ഉൾപ്പെടെ ഈ തമ്മാടിത്തങ്ങൾ കണ്ട് നിന്റെ കണ്ണിനെ വടക്കാക്കിയാൽ നിന്റെ കലങ്ങിയ ഹറാമ നിറഞ്ഞ കണ്ണുകൊണ്ട് റഹ്മത്തുൽ ആലമീൻ മുഖം കാണുമ്പോ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബ് പ്രശംസിച്ചു പറഞ്ഞ അജ്മലുൽ ഖൽഖായ ഹബീബായ തങ്ങളെ കാണാൻ നിന്റെ ഹറാമ കണ്ട കണ്ണുകൊണ്ട് സാധിക്കൂല, അല്ലാഹനെ കാണാൻ പറ്റില്ല. ഹറാമ കണ്ടവരുണ്ടോ? ഹറാമ് നിർത്തണേ മുസ്ലിമീങ്ങളെ. എഴുപത്തും നമീമത്തും ഫിത്തനയും ഫസാദും പറഞ്ഞവരുണ്ടോ? എന്നാൽ നിങ്ങൾ അറിയണം, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ 40 കൊല്ലക്കാലം ജനിച്ച നാട്ടിൽ ജീവിച്ചു. ജീവിതത്തിൽ അതാ എല്ലാ ആളുകളും അൽ അമീൻ എന്ന പേര്, അൽ അമീൻ എന്ന വലിയ പ്രശസ്തിയുള്ള ബഹുമാന പേരിനാൽ മുഴുവരും സമ്മതിക്കാണ്. ജനങ്ങൾക്കിടയിൽ എല്ലാവർക്കിടയിലും വലിയ ബഹുമാനമുള്ള തങ്ങൾ, വലിയ അംഗീകാരമുള്ള തങ്ങൾ സത്യപ്രസ്താവനയങ്ങ് അതേ ഹക്കായ വിഷയം അല്ലാഹുവിങ്കൽ നിന്നുള്ള ഓർഡർ വന്നപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ, ആരാധനക്കർഹൻ മറ്റാരുമില്ല. അശ്ഹദു അയ്യ ഹളുറു, ഞാൻ മനസ്സിൽ ഹളിറാക്കി ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഷഹാദത്തിന്റെ വചനം ലോക ജനതയോട് ഉൾക്കൊള്ളാൻ വേണ്ടി ഹബീബായ തങ്ങളെ നിർദ്ദേശിച്ചപ്പോ സ്വന്തം കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ജബലിന്റെ മുകളിൽ ഒരുമിച്ച് കൂട്ടി അബൂലഹബടക്കമുള്ള പ്രമുഖരുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തങ്ങൾ ഈ ഷഹാദത്തങ്ങ് പറഞ്ഞപ്പോ അതാ ശത്രുക്കൾ ചോദിക്കുകയാണ്, അബൂലഹബ് ചോദിക്കുകയാണ്, അലി ഹാദാ ജമാഅതന, ഇതിനു വേണ്ടിയാണോ നശിച്ചവനെ ഈ മലമുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ തബ്ബല്ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞത് കാരണം
വലിയ വലിയ ആക്ഷേപങ്ങൾ ഹബീബിനെ സംബന്ധിച്ച് നടക്കുകയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ്. എത്രത്തോളം സുജൂദിൽ നിസ്കാരത്തിൽ സുജൂദിൽ വീണ് കിളക്കുമ്പോ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ ശറഫാക്കപ്പെട്ട ശിരസിൽ തലയിലതാ ശത്രുക്കൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്ന് ചാർത്തിയിടുന്നു. സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയാതെ വല്ലാണ്ട് വിഷമിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും പരത്തി, ആരോപണങ്ങൾ നടത്തി, കുപ്രചരണങ്ങൾ നടത്തി, ഹബീബിനെ നാടുകടത്തി, കുടുംബക്കാരകറ്റി, അവിടത്തേക്കുള്ള വെള്ളം മുടക്കി, അവിടത്തേക്കുള്ള ഭക്ഷണം മുടക്കി, ഇല വരെ പച്ചലകൾ വരെ തിന്നേണ്ട അവസ്ഥ തങ്ങൾക്കുണ്ടായി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി. ഉമ്മന്റെ കുടുംബക്കാരെ പ്രതീക്ഷിച്ച് ആശ്വാസവചനം ഉദ്ദേശിച്ചുകൊണ്ട് തോയിഫിലേക്ക് യാത്ര പോയി റഹ്മത്തുല്ലാലമീനായ തങ്ങൾ. ആ നാട്ടിലെ റോസാക്കൾ നേതാക്കൾ ഹബീബിന്റെ എതിരാളികൾ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ അവിടെ വെച്ച് വലിയ നേതാക്കളുടെ ആഹ്വാനം വരികയാണ് മുഹമ്മദിനെ കല്ലെറിയാൻ. റഹ്മത്തുല്ലാലമീനായ തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് കല്ലുകൊണ്ടുള്ള ഏറി പതിയുന്നു. ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. വല്ലാണ്ട് തളർന്നുപോയി. ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന തങ്ങള് ശത്രുക്കൾ വന്ന് പൊക്കുന്നു, ഇരുത്തുന്നു, എറിയുന്നു, അസഭ്യം പറയുന്നു, ചീത്ത വിളിക്കുന്നു, തോന്നിവാസം പറയുന്നു, പരിഹസിക്കുന്നു, പല നിലക്കും ബുദ്ധിമുട്ടിക്കുന്നു. ദാഹിച്ച് ദാഹിച്ച് അവശരായി പോയി. ശിഷ്യരായ കൂടെയുള്ള സയ്യിദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. മഹാനരായ ശിഷ്യരായ സ്വഹാബിയോട് സയ്യിദേ ദാഹിക്കുന്ന വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അതാ തോട്ടത്തിലേക്ക് തോൽപാത്രവും എടുത്ത് വെള്ളമെടുക്കാൻ വേണ്ടി ശിഷ്യനതാ ശ്രമിക്കുന്നു. വെള്ളം കണ്ടെത്തി എടുത്ത് സ്വരൂപിച്ച് ഹബീബിലേക്ക് ഓടി വരുമ്പോൾ ഇത് മുഹമ്മദിന് കുടിക്കാനുള്ള വെള്ളമാണെന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ അറിഞ്ഞ് തോൽപാത്രം പിടിച്ച് വലിച്ചെറിയുന്നു. വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ ദാഹം കൊണ്ട് വല്ലാത്ത അവസ്ഥയിൽ ഹബീബായ തങ്ങൾ വല്ലാണ്ട് വിഷമിക്കുമ്പോഴല്ലേ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ മുലൂക്കായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഈ ധിക്കാരികളായ ജനങ്ങൾ അങ്ങയെ മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുത്തി അക്രമങ്ങൾ അഴിച്ചുവിട്ട് പീഡനങ്ങൾ നടത്തിയ ഈ അഹങ്കാര ജനതയെ ഈ രണ്ട് ജബലുകൾക്കിടയിലിട്ട് മലകൾക്കിടയിലിട്ട് കുന്നുകൾക്കിടയിലിട്ട് നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിന്റെ ഓർഡറുണ്ട്. തങ്ങൾ എന്തു പറയുന്നു? ഹബീബ് മറുപടി പറഞ്ഞു, വേണ്ട ജിബ്രീൽ, കരങ്ങൾ ശറഫാക്കപ്പെട്ടത് വാനിലേക്ക് ഉയർന്നുപോയി. കണ്ണീരൊഴുകുന്ന കണ്ണ് മേൽപോട്ടുയർത്തിയിട്ട് തങ്ങൾ ദ്വാരക്കാണ്, അല്ലാഹുമ്മ അഫിൽ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ വിവരമില്ലാത്ത ഈ ജനതയ്ക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഇവര് പാവങ്ങളാണ് റബ്ബെ, വിവരമില്ലാത്തത് കൊണ്ട് ചെയ്യാണ്. അവരെ നീ അവർക്ക് അതാപറക്കല്ല, അവരെ പരീക്ഷിക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ലോകത്ത് ആരോപണങ്ങൾ കേട്ട മറ്റൊരു നേതാവില്ല, തങ്ങളെപ്പോലെ തെറ്റിദ്ധാരണ പരത്തിയ മറ്റു നേതാവില്ല, തങ്ങളെപ്പോലെ കുപ്രചരണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഞെരുക്കങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു നേതാവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് പടച്ചിട്ടില്ല. തങ്ങളെ കുടുംബക്കാരുൾപ്പെടെ തോന്നിവാസങ്ങൾ പറഞ്ഞ് വല്ലാണ്ട് മാനസികമായി തളർത്തി വലിയ വലിയ പ്രചാരങ്ങൾ നടത്തിയപ്പോ
മാനസികമായി തളർന്ന മനസ്സിന് അങ്ങേയറ്റത്തെ വേദന അനുഭവപ്പെട്ട തങ്ങളുടെ അടുത്തേക്കാണ് മലക്കുല്ലമീന പറഞ്ഞയച്ചിട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയത് ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅലിനൂൻ. തങ്ങളെ വിഷമിക്കണ്ട, ശത്രുക്കൾ എന്ത് പ്രജപ്പിച്ചാലും എന്ത് തോന്നിവാസങ്ങൾ നടത്തിയാലും ഏത് ആരോപണങ്ങൾ നടത്തിയാലും ഏത് ആക്ഷേപങ്ങൾ നടത്തിയാലും അവിടെ നിന്ന് വലിയ സ്ഥാനമുള്ളവരാണ് നബിയെ. അവിടുത്തെ സ്ഥാനം ചെറുതല്ല, അവിടുത്തെ ചെറുതാക്കാൻ ആർക്കും കഴിയൂല. ആ ശത്രുക്കളുടെ ഉള്ളിലിരിപ്പ് അറിയുന്ന റബ്ബ് എല്ലാം കാണുന്നുണ്ടെന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി അവതരിച്ച് മലായിക്കത്തിനെ ബന്ധപ്പെടുത്തി ആശ്വസിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം നാം അറിയണം. അതുകൊണ്ട് അവസാന കാലഘട്ടത്ത് ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അസ്വാബിറു ഫീ ദീനിഹി കൽ ഖാബിദി അലൽ ജംഅ്, തീ കത്ത മുറിച്ച് നിൽക്കുന്ന പ്രയാസം ഉണ്ടാവും. നല്ല കത്തുന്ന കണല്, തീയിന്റെ കണല്, കുറെ സമയം നിനക്ക് കൈ പിടിക്കാൻ പറ്റുമോ? കുറെ സമയം പോയിട്ട് സെക്കൻഡ് പിടിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അതിനേക്കാളും ശക്തമായ പ്രയാസം ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവസാന കാലഘട്ടത്തുണ്ടാകുമെന്ന് റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നാം നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും ഒരൊറ്റ ആലിമീങ്ങളെയും പറയരുത്. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തരുത്. ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരക്രമ സംഭവങ്ങളിലും ഒരു കൊട്ടാരൻ സംഘങ്ങളിലും ഒരു ഗുണ്ടാസെറ്റിലും മുസ്ലിം ഇടപെടരുത്. അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം മറ്റ് ജനങ്ങളെ തൊട്ട് അവന്റെ നാവ് സുരക്ഷിതമായിരിക്കണം, അവന്റെ കൈ സുരക്ഷിതമായിരിക്കണം. ഈ കൈ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം സ്വന്തം കരത്തിൽ നിന്ന് കയ്യിൽ നിന്നുണ്ടാക്കാൻ പറ്റൂല. ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് സ്വന്തം നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. ഈ നിലക്ക് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ആ നിലക്ക് നിന്റെ ജീവിതമായിട്ടുണ്ടോ? അപ്പോഴാണടാ നീ മുസ്ലിം, അല്ലാതെ നീ മുസ്ലിം ആകുന്നില്ല. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഇസ്ലാം പേരിൽ മാത്രം മുസ്ലിം ആകൂല. നീ ധിക്കാരിയായി, അഹങ്കാരിയായി, നീ പണത്തിന്റെ ഹുങ്ക് കൊണ്ട്, അധികാര ബലം കൊണ്ട്, മറ്റ് സ്ഥാനമാനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ ഒരുങ്ങരുത്. നമുക്ക് മരിക്കണമെന്ന ചിന്ത എപ്പോഴും ഓർമ്മയിൽ വേണം. ഈ ദുനിയാവിന് കൂടുതൽ കാലമില്ല. ഇത് അവസാന കാലഘട്ടമാണ്. ഇത് ഹറാമ് വർദ്ധിച്ച കാലമാണ്. വയക്ഫുറു സിന, വ്യഭിചാരം പെരുകിയ കാലമാണ്. വയക്ഫുറു ശുർബുൽ ഖംർ, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. എത്ര മുസ്ലിം ചെറുപ്പക്കാർ ഹാൻസ് വെക്കുന്നവർ, എത്ര പാൻപരാഗ് ചവക്കുന്നവരെത്ര, മധു തിന്നവരെത്ര, കള്ളുകുടിയന്മാരെത്ര, കഞ്ചാവ് വലിക്കാരെത്ര, അത് മുസ്ലിമിന് പറ്റുമോ? ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനമാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് നീ പിന്നെ കള്ളിന്റെ അടിമയാണോ? കള്ളുകുടിയന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ തീനത്തുൽ ഖബാൽ ഒരുക്കി വെച്ചു. ഖാല റസൂലുള്ളാഹി, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ് തങ്ങളെ? ഖാൽ അവിടെന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം. ആ ദുർജലം നിന്നെങ്ങനെ കപ്പ് കപ്പ് കുടിപ്പിക്കും നരകത്തിലിട്ടിട്ട് നീ ലഹരി ഉപയോഗക്കാരനാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുക, സമയം വൈകി. മുസ്ലിമീങ്ങളെ, ഒരു തീവ്രവാദവും ഒരു വർഗീയതയും ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്ന, നാവ് സൂക്ഷിക്കാൻ നിനക്ക് പറ്റൂടാ എങ്കിൽ സ്വർഗമുണ്ട്. തങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. ഈ നാവ് നീക്ക് തോന്നിവാസം പറയാനുള്ളതല്ല. മഹാന്മാര് സ്വാലിഹീങ്ങൾ അവരെ കാര്യത്തിനെ സംസാരിക്കൂ, അത്യാവശ്യത്തിന് സംസാരിക്കും. നീ വായാടികളല്ല, അത് സ്വാലിഹീങ്ങളുടെ സ്വഭാവമല്ല, അത് സംസ്കാരമില്ലാത്തവരുടെ
ഈമാന ഇല്ലാത്തവരുടെ സ്വഭാവമാണ് ഈ വായടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നല്ലതും ചീത്തയും ചീത്ത കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ വരും. അതുകൊണ്ട് സംസാരം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അതും അള്ളാഹ് പൊരുത്തപ്പെട്ടതു മാത്രമായിരിക്കുക. വേണ്ടാത്ത സംസാരങ്ങളും വിചാരങ്ങളും ജീവിതവും. മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, ഇനിയിപ്പം നോമ്പ് കഴിയും, നോമ്പിന്റെ ഒരു പർച്ചേസ്, അത് കഴിഞ്ഞ് നോമ്പിന്റെ വലിയ ഷറഫുള്ള അവസാനത്തെ പത്തില് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി മഹാന്മാര് മുൻകാലക്കാര് മുഴുവനും ഇബാദത്തിൽ മുഴുകി പാഠം പഠിപ്പിച്ച സമയമാണ്. നമ്മുടെ ഉമ്മമാര് അങ്ങാടി തണ്ടാൻ വേണ്ടി പർച്ചേസ് നടത്താൻ വേണ്ടി ഈ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ. മുസ്ലിം പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, എന്റെ സൗണ്ട് കേൾക്കുന്നവർ അറിയണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനിയും ശക്തമായിട്ട് പറയാണ്, ഈമാന്റെ ഒരു കടുമണി മനസ്സിലുണ്ടെങ്കിൽ ഒരൊറ്റ പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റൂല. മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ച് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് അല്ലേ കല്യാണത്തിന്റെ പേരിൽ കാസർഗോഡ് ജില്ലക്കാർ കർണാടകയിൽ ഉൾപ്പെടെ മഞ്ഞ കല്യാണം എന്ന പേരിൽ കൊണ്ടുവന്നു തമ്മാടിത്തെ അസ്വഭാവം. എന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാ, ഞങ്ങൾ റസൂലുള്ളാന്റെ മൊഹിബീങ്ങളാന്ന് പറഞ്ഞാൽ നീ റസൂലുള്ളയുമായിട്ട് എന്ത് ബന്ധമോ, നീ ഇസ്ലാമായിട്ട് എന്ത് ബന്ധം? അള്ളാഹുവിന്റെ ദീന നശിപ്പിക്കാൻ വേണ്ടി മഞ്ഞ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് പണങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തിന് പ്രയാസപ്പെടുന്നത് അറിയാതെ നീ പണം പൊടി പഠിക്കാൻ നിനക്ക് ആരധികാരം തന്നു? നിന്നെ ചോദ്യം ചെയ്ത് അതിന് കറക്റ്റായ മറുപടി നൽകിയിട്ടല്ലാതെ സിറാത്തു പാലം ഇട്ട് കിടക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിക്കൂല എന്ന ബോധ്യം നിനക്കുണ്ടാവട്ടെ. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പലിശ വേണ്ട, ഒരു ലോണും വേണ്ട, ഒരു ഇൻട്രസ്റ്റും വേണ്ട. മുസ്ലിമീങ്ങൾ കാര്യലാഭത്തിന് വേണ്ടി ഹിന്ദു സ്വാമിമാരെ പൂജകൾ നടത്താൻ വേണ്ടി ഹോമങ്ങൾ നടത്താൻ വേണ്ടി അമ്പലങ്ങളിലേക്ക് പോകുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. പർദ്ദയിട്ട മക്കനയിട്ട മുസ്ലിം പെണ്ണ് തലമ്മ അതാ തൊപ്പിയും അല്ലെങ്കിൽ ടവലും വെച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിലക്ക് തന്നെ അമ്പലങ്ങളിലേക്ക് ജപങ്ങളും ഹോമങ്ങളും പൂജയും നടത്താൻ വേണ്ടി മുസ്ലിം പുരുഷന്മാർ പോകുന്ന കാലമാണ്. ഞാൻ പറയുന്നു, അത്തരം പൂജകളും ഹോമങ്ങളും ആരാധനയും ഒരു മുസ്ലിമായ നീ നടത്തിയാൽ നീ ഇസ്ലാമില്ലെന്ന് പുറത്താണ്. നിന്റെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയും, നിന്റെ ഈമാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കെടുത്തിക്കളയും. അതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖൽബ് അള്ളാഹുവിനെ കൊള്ള തിരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹിദായത്തിന്റെ വഴി എന്തെന്ന് കണ്ടറിഞ്ഞ് അതിലേക്ക് കടന്നു വന്നു. ഇത് അവസാന കാലഘട്ട, ഇത് ഹറാമു പെരുകിയ കാല, ഇത് ഹറാമിന് വിലയില്ലാത്ത കാല, ഒരു ഹറാം ചെയ്യുന്ന ആൾക്ക് സ്റ്റാൻഡേർഡ് ഉള്ള കാല. ഇന്ന് ഹറാം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, ഹറാമിന് വിലയില്ല. അങ്ങനെ മോശപ്പെട്ട അവസ്ഥയിലാണ് ആഖിർ സമാനിൽ ജീവിക്കുന്ന നാം. കഠിന ചൂട് കൊണ്ട് വിഷമാണ്, മഴയില്ലാണ്ട് വിഷമാണ്, പല പ്രയാസങ്ങളാണ്. ചെറിയ കുട്ടികൾ പോലും ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടാണ്. ഇതൊക്കെ നമ്മുടെ തെറ്റ് കാരണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കൊണ്ടാണ്, തോന്നിവാസങ്ങൾ കൊണ്ടാണ് കരയിലും കടലിലും പരീക്ഷണങ്ങൾ അദാബുകൾ ഇറങ്ങുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ കാലത്തിനൊരു മാറ്റം? കാലത്തിന് മാറ്റല്ല, നിന്റെ സ്വഭാവം മാറിയപ്പോ അല്ലാ നിന്നെ പാഠം പഠിപ്പിക്കാൻ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇട്ടു തരികയാണ്. റമദാന ഖൽബ് ശുദ്ധമാക്കിയിട്ട് നമ്മുടെ നഫ്സ്, നമ്മുടെ ശരീരം എല്ലാം ശുദ്ധിയായി നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കരുത്. റമദാൻ 30 ദിവസം നോമ്പെടുക്കലോടുകൂടെ തറാവീഹ് ഒഴിവാക്കരുത്. മുസ്ലിമീങ്ങളെ, തറാവീഹ് നിസ്കരിക്കുക. നേരത്തെ ശൈഖുന ഉസ്താദ് പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം, ദുഹ നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഖത്തുമുകൾ തീർക്കണം റമദാനിൽ. ഈ വാട്സപ്പ് ആയിട്ട് ഇങ്ങനെ കുത്തറന്നാല് ഈ സപ്പ അല്ലാണ്ട് ഒഴിവാക്കിക്കോ വരും, അത് പാടെ ഒഴിവാക്കണം എന്നാ നമ്മളെ അഭിപ്രായം. ഏതായാലും റംസാനിക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ചോ, കാരണം ഈ തോന്നിവാസങ്ങളാണല്ലോ ഇങ്ങനെ കേൾക്കാനുള്ളത്. എഴുപത്ത് മറ്റുള്ളവന്റെ പച്ച മാംസം കൊത്തി വലിക്കുന്നതാണല്ലോ ഈ കേൾക്കണത്. പറയല് മാത്രല്ല, കേൾക്കലും ഹറാമാ, അതുമായിട്ട് ഇടപെടൽ മുഴുവനും ഹറാമാ. ആ ഹറാമിന്റെ വിഷയങ്ങൾ മാറ്റി വെച്ചോ, അല്ല പൊരുത്തപ്പെട്ട നിലക്ക് നീ അത് ഉപയോഗിച്ചു. അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു ചലനവും വേണ്ട. അതിലൊക്കെ അള്ളാഹുവിനോട് ഹിസാബിനെ പറയാൻ അത്തരം ഉപയോഗക്കാർ ബാധ്യസ്ഥരാണെന്ന കാര്യം മറന്നു പോകണ്ട. ഇൻഷാ അല്ലാ ബാക്കിയുള്ളതെല്ലാം
പ്രാർത്ഥന സമ്മേളനത്തിന്റെ ദിവസം പറയാം. ഞാനിപ്പോ പറഞ്ഞാല് ഇനി ഇങ്ങനെ നീണ്ടു പോകും, സുബഹി വരെ വേണമെങ്കിൽ പറയും, പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് 23-ാം രാത്രി നോമ്പ് 22 അസ്തമിച്ച 23-ാം രാത്രി, അപ്പോൾ റമദാൻ 22-ന്റെ മഴവ് കഴിഞ്ഞ രാത്രിയാണ് നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനം മുജമ്മയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലേക്ക് വരണം. ആ സദസ്സിൽ അന്ന് ആ വരുന്ന ആളുകൾക്ക് നോമ്പ് ഉറക്കാനുള്ള സൗകര്യമെല്ലാം ഇവിടെ സിദ്ദീഖ് സഖാഫി അതിനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അതുമായിട്ടെല്ലാം നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ 30 ദിവസത്തെ നമ്മുടെ മുത്തഅല്ലിമുകളുടെ നോമ്പ് തുറൻ്റെ വിഷയത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞാൽ, ഏതായാലും ഇപ്പോൾ ഇത്രയും സമയം പോയിക്കില്ല. ഓരോരുത്തരിങ്ങനെ പറഞ്ഞോ, എത്ര ദിവസവും പറയാം. ഒരാൾ തന്നെ 10 ദിവസം, ഒരാൾ തന്നെ 30, ഒരാൾ 30 ഏൽക്കണ്ട. അങ്ങനെ ഏറ്റാൽ പിന്നെ അൽഹംദുലില്ലാ, ഒരാൾ 15 ദിവസം നോമ്പ് തുറക്കാൻ ഉള്ളത് ഒരാൾ ഏറ്റെടുത്തു. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനാണ്. അള്ളാഹുവിനെ കബൂലാക്കണം. റഹ്മാനെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. അല്ലാഹ് എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും ബറക്കത്തും നീ വർദ്ധിപ്പിക്കണം. റഹ്മാനെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്കും എല്ലാവർക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അപ്പോൾ ഇനിയൊരു 15 ദിവസം കൂടെ ഉള്ളു. നമ്മളെ ഹാജി മലപ്പുറത്തെ എത്ര ഹാജി? 1 ദിവസം? 2 ആളും 1 ദിവസം. നിങ്ങളെ പേരും അഡ്രസ്സും കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പറഞ്ഞ സംഖ്യ ഒന്ന് പെട്ടെന്ന് ഇവിടെ ഏൽപ്പിച്ചാൽ മതി. കാരണം നിങ്ങൾ പല നാട്ടുകാരും ആയിക്കാരും ദൂരെ ദൂരെ സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പലവരും പറഞ്ഞ് എല്ലാവരും എത്തിച്ചിരിക്കണം. പലവർക്കും അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാകും. എന്നാലും ഇൻഷാല്ലാ 2 ആളുകൾ പറഞ്ഞു, അവരെ പേര് എഴുതുന്നുണ്ട്. അള്ളാഹുവെ നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ അവരെ പേരും അഡ്രസ്സും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരും. ലാസ്റ്റ് ഞാൻ ദ്വായൻ്റെ മുമ്പ് വായിക്കും, നിങ്ങളെ ഉൾപ്പെടുത്തി ദ്വാരക്കും. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മിത്തൂര് ഉസ്മാൻ ഹാജിയുടെ പേരിൽ മകൻ ഷാക്കിർ, എത്ര ദിവസം? 1 ദിവസം. അള്ളാഹുവെ ഉപ്പൻ്റെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഖബറ് വിശാലമാക്കണം റഹ്മാനെ. മുഹമ്മദ് ഷെരീഫ് 1 ദിവസം. അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഫൈസൽ, അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നമ്മളെ പുത്തനത്താണ് ഈ ഹാജി, നമ്മളെ വലിയ മൊഹിബ ഹാജി. എത്ര ദിവസം? 1 ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ? നമ്മളെ മണ്ണാർക്കാട്, നമ്മളെ അബ്ബാസ്, അയ്യൂബ് സാഹിബ്, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർക്കണം റഹ്മാനെ. ഖൈറിൻ്റെ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. 1 ദിവസം നമ്മളെ വണ്ണൂർ അബ്ദുല്ലാജി, 1 ദിവസം. അയാളെ മരുവൻ ഷെരീഫ്, 1 ദിവസം. അബ്ദുൽ മജീദ്, 1 ദിവസം. ബാപ്പു ഹാജി അത് പറഞ്ഞു നേരത്തെ. അവിടെ കഥ, നമ്മളെ സി കെ നഗറിലെ ഹാജി, നമ്മളെ ഹമീദ് കാക്ക, സി കെ നഗർ ഒന്ന് എഴുതടാ സിദ്ദിഖ്, എഴുതി എഴുതി സി കെ നഗർ. നമ്മളെ ഹനീഫ് ഹാജി, 1 ദിവസം കാസർഗോഡ്. അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ആയില്ലേ? 30 ആയില്ലേ? സിദ്ദിഖ് ഹാജി മംഗലാപുരം, 2 ദിവസം. അള്ളാഹുവെ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. അവിടെ ഒക്കെ അത് കൈ പൊന്തണ്, അവരെ പേര് നമുക്കതിനൊന്നും ആളില്ലല്ലോ. ഒന്നിങ്ങോട്ട് പറഞ്ഞോ. അബ്ദുള്ള, അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവിടെ സഖാഫി അങ്ങോട്ട് നോക്കി. നാസർ കുഞ്ചില, അബ്ദുൽ നാസർ കുഞ്ചില, നമ്മളെ കുഞ്ചില അബ്ദുൽ നാസർ സാഹിബ്, 1 ദിവസം. അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. 2 ദിവസം അത് അവിടെ ഒരാൾ. സഖാഫി സിദ്ദീഖ് അബൂബക്കർ സാഹിബ്, 2 ദിവസം. ഇതെല്ലാം പറഞ്ഞ് എഴുതിയാ സി കെ നഗർ, അതെല്ലാം പറഞ്ഞു.
ഇനി ഇൻഷാല്ലാ മതി അല്ലേ ആയില്ലേ 30 ആയി ഇൻഷാല്ലാ ഇനിയിപ്പോ പറഞ്ഞ ആൾക്കാർക്ക് വിഷമമുണ്ടെങ്കിൽ ഏതായാലും ചെറിയൊരു പിരിവ നടക്കട്ടെ നമ്മളെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ പ്രാവശ്യം ഇവിടെ സ്ഥാപനത്തിൽ ചേർന്നിട്ടുണ്ട് നല്ല മഴൻ്റെ കാലമൊക്കെ അല്ലേ ഇനിയിപ്പോൾ സ്വലാത്തിൻ്റെ ദിവസത്തിൽ ഇങ്ങനെ പേര പേര് മഴയുമ്പോൾ അത് പറയാനൊന്നും കഴിയില്ല അപ്പോൾ നിങ്ങൾ കുട്ടികളെ ഭക്ഷണത്തിലേക്ക് അരി തരാൻ പറ്റുന്ന പഞ്ചസാര തരാൻ പറ്റുന്ന ആളുകൾ അത് ഒരു ചാക്ക് അരിയോ ഒക്കെ തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്നും കൊണ്ട് പറഞ്ഞാൽ ഒരു ചാക്ക് അരി നമ്മുടെ മുത്താലിമുകളെ ഭക്ഷണത്തിലേക്ക് ഇതാ ഇതാ ഹാജി സഖാഫി ഇവിടെ നമ്മളെ ഒരാൾ അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ഖൈർ നൽകണം റഹ്മാനെ ഒന്ന് വേഗം എഴുതിക്കോളി ആ ലിസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളി ഞാൻ സ്വലാത്ത് തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم. جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله. 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 إلا الله. لا إله 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 إلا الله. محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. يا حي يا حي يا قيوم. 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 يا حي يا قيوم.
يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم
صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله وين قبولك نم رحمنا എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വിടാൻ വഴിയുമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, ഓർമ്മപ്പെടുന്നതുപോലെ അടുത്ത നമ്മുടെ റമദാൻ 23-ാം രാത്രിയിലെ പ്രാർത്ഥനാ സമ്മേളനം, നോമ്പ് 22-ന് അസ്തമിച്ച 23-ാം രാത്രി നോമ്പ് തുറയോടുകൂടി തന്നെ നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കും. സാധാരണ കൊല്ലം കൊല്ലം എല്ലാ വർഷവും നോമ്പ് തുറക്കാനുള്ള, ഞങ്ങൾ മലപ്പുറക്കാർ പത്തിരി എന്ന് പറയും, നിങ്ങൾ കാസർഗോട്ടുകാർ പത്തൽ എന്ന് പറയും. പത്തൽ എല്ലാ പുരയെന്നും അല്ലേ സഖാഫി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലാണ് സാധാരണ പതിവ്. ഉമ്മമാരങ്ങനെയാണ് നമ്മുടെ ജില്ലയിലെ എല്ലാ വീടുകളിൽ നിന്നും കർണാടകയിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഈ നോമ്പ് തുറയിലേക്കുള്ള പത്തലും മറ്റു വിഭവങ്ങളൊക്കെ വർഷങ്ങളായി കൊണ്ടുവരുന്ന നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹു അവർക്കൊക്കെ പറക്കത്ത് ചെയ്യട്ടെ. പതിവ് പോലെ ആ കാര്യം നിങ്ങൾ മറക്കരുത്. അന്ന് നോമ്പ് തുറക്കുള്ള ഈത്തപ്പഴം മുഴുവനും നമ്മുടെ സി ഉസ്താദ് ആണ് ഇൻഷാല്ലാഹ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നത്. അല്ലാഹു അവർക്ക് പറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ തന്നെ കരുതിയിട്ട് ഇങ്ങോട്ട് വരണം. നോമ്പ് തുറയോടുകൂടി നമ്മുടെ നിസ്കാരവും ഔറാദുകളും ഹദ്ദാദും തറാവീഹ് നിസ്കാരവും പിന്നെ നമ്മുടെ തൗബയും പ്രാർത്ഥനാ സമ്മേളനവും എല്ലാം ഇവിടെ അന്ന് രാത്രി നടക്കും. ആരും മറക്കരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാഹ് മലപ്പുറം ജില്ലയിൽ നാം നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് ജൂൺ മാസം 4-ാം തീയതി ശനിയാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. പിരിഞ്ഞു പോകുന്ന സമയം ഒരൊറ്റ വാഹനവും ദൂരെ, ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം മുതൽ ഉള്ള വാഹനങ്ങളുണ്ട് ഇവിടെ. ദൂരെ സ്ഥലത്തേക്ക് ദീർഘ യാത്ര പോകേണ്ട ആളുകൾ, ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരെല്ലാം വളരെ ഉണർച്ചയിലായിട്ട് യാത്ര പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുകയും വളരെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്തുനിന്നൊക്കെ അപ്പുറത്തെ ഗ്രൗണ്ടുകളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാർക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന വാഹനം പോകുന്നതെല്ലാം ഒരു വഴിയിലൂടെ, നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയും ആരും ആരെയും മറികടക്കാതെ തിരക്കാക്കാതെ ധൃതി കൂട്ടാതെ എല്ലാവരും അച്ചടക്കത്തോടെ അനുസരണയോടുകൂടി വളണ്ടിയർമാരെ അനുസരിച്ച് എല്ലാവരും നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഈ സദസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട വളണ്ടിയർമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ഇത്രയും വലിയ സദസ്സിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വല്ല പ്രവർത്തനം
ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ, ഞാൻ വളരെ ശക്തമായിട്ട് പറയലുണ്ട്, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. അതുകൊണ്ട് സുന്നി അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും തബ്ലീ ജമാഅത്ത് ഖാദിയാനി സലഫി ഉൾപ്പെടെയുള്ള ഒരാശയത്തിലും പെടാതെ പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചുകൊണ്ട് ഈമാനോടെ ജീവിക്കാൻ തയ്യാറാവുകയും ആണും പെണ്ണും ഇടകലരുന്ന വിഷയം ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റൂല. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു വേഷവിധാനത്തോടെയും ഒരൊറ്റ ആണും പെണ്ണും നമ്മുടെ ഈ സദസ്സിലേക്ക് വരരുത് എന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ഒരു പെണ്ണും ആണുങ്ങളുടെ ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്ന സമയം വരരുത്. പെണ്ണുങ്ങൾക്ക് തയ്യാറാക്കിയ വഴിയിലൂടെ നിങ്ങൾ പോകണം. ആണുങ്ങളെ ഈ ഭാഗത്തേക്ക് ഒരു പെണ്ണും കൊണ്ട് കടക്കരുത് എന്നൊന്നുകൂടെ അറിയിക്കുന്നു. അള്ളാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع മൻ അല്ലംത ഇലൈക യാ റബ്ബന, ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ വസീലയാക്കി പരിശുദ്ധ ശഅബാനിലെ പവിത്രമായ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ പാതിരാത്രിയോടടുത്ത സമയം നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായ്ബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലോ. അവിടത്തോടുള്ള ഹെബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിൻ്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിൻ്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ.
നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബനാ ബിമഹബ്ബതിക ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഈ സദസ്സിലെത്തിപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് പള്ളങ്കോട് അടക്കം ഇവിടെയുള്ള എല്ലാ ഉസ്താദുമാരും, എല്ലാ പ്രിയപ്പെട്ട സദാത്തുക്കൾ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ മുജമ്മഅ സ്ഥാപനവുമായി, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് നോമ്പ് തുറന്റെ വിഷയം വരെ ഏറ്റെടുത്ത് അങ്ങനെ ലോകമെമ്പാടുമുള്ള ദുആ കൊണ്ട് കടപ്പെട്ട സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ എത്രയോ ക്യാൻസർ രോഗികളാണ് ഈ സദസ്സിലുള്ളത്. പല രോഗികൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ട് അവർ, ഞങ്ങൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് ഓപ്പറേഷത്തിന് പോകുന്നുള്ളൂ, തിങ്കളാഴ്ച ഞങ്ങൾ പോകാമെന്ന് കരുതിയിട്ടൊന്ന് സ്വലാത്തിന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വയറ്റിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മുഴയും മറ്റ് ക്യാൻസർ അടക്കം രോഗങ്ങളുണ്ടായി ഓപ്പറേഷത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് സങ്കടപ്പെട്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖമാകാൻ നിയത്താക്കി സ്വലാത്ത് മജ്ലിസിൽ ദൂര ദിക്കുകളിൽ നിന്ന് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. ഹായ് കബൂലാക്കിയിട്ട് കാമിലായ ശിഫ നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വയറ്റില്, ഗർഭപാത്രത്തില്, ബ്രസ്റ്റില്, ശ്വാസകോശത്തില്, അന്നനാളത്തില്, കണ്ണില്, ബ്രെയിനില് ഒക്കെ ക്യാൻസർ ബാധിച്ച് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ കിടന്നാൽ ഉറക്കില്ലാതെ രാപകരില്ലാതെ വേദന കൊണ്ട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ് അവരെ ബന്ധുക്കൾ അത്ത രോഗികളടക്കം ഞങ്ങളെ മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ നീ കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ മിസ്കീന്മാരായ ഞങ്ങളെ കണ്ട് വന്നതല്ല, ഞങ്ങളൊന്നിനും പറ്റാത്തവരാണെന്ന് അവർക്കറിയാം. നിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ച് വന്നതാണ്. നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തില്, എല്ലാം നീ സുഖമാക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നൽകല്ല റഹ്മാൻ.
കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ള എത്രയോ കുട്ടികൾ ഈ സദസ്സിലുണ്ട്, രണ്ടും മൂന്നും നാലും മക്കളുണ്ട്, നാല് കുട്ടികളും വൈകല്യമുള്ളവരാണ്, മന്ദബുദ്ധിയാണ്. റബ്ബേ, ആ രക്ഷിതാക്കളെ വിഷമത്രയാണ്. ഓരോരുത്തരെ കരഞ്ഞ് ഓരോ ശരീരം കാണുമ്പോൾ ശരീരത്തിലെ വേദനകളും മുറിവുകളും രോഗങ്ങളും അവരുടെ ആ ഭാവവും കാണുമ്പോൾ ഞങ്ങളെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്രയോ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ, നിന്റെ ഹബീബിൻ്റെ ഈ മജ്ലിസ് കാരണം സുഖം പ്രാപിച്ച എത്രയോ ആളുകൾ നേരത്തെ വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ്, രണ്ട് കൊല്ലമായി തങ്ങളെ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു, ഈ പ്രാവശ്യം എനിക്ക് നോമ്പോൽക്കാൻ കഴിയണം, ഇപ്പൊ എന്റെ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിട്ടുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാന്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ. അപസ്മാരം ഇടക്കട അപസ്മാരം വന്ന് ബോധം കെട്ട് പീഡ്സ് വന്നിട്ട് റബ്ബേ പത്ത് പ്രാവശ്യം ഇന്ന് പീഡ്സ് ഉണ്ടായി എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് മന്ദബുദ്ധിയുള്ള വൈകല്യമുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്ന് വീൽചെയറിലിരുത്തിയിട്ട് ആ കുട്ടിക്ക് അപസ്മാരം വന്ന് അവിടെ കിടന്ന് പെടയുന്നത് നേർക്കാഴ്ച കണ്ണുകൊണ്ട് കണ്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണമല്ല, അപസ്മാരം സുഖപ്പെടുത്തണമല്ല, പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ല, നടക്കാത്തവര് ജന്മനാ വൈകല്യമുള്ളവര് അപകടം പറ്റി നടക്കാത്തവര് ഒരു ഭാഗം കുഴഞ്ഞവര് തളർന്നവര് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്, വൈകല്യം സുഖപ്പെടുത്തണമല്ല, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ല, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണമല്ല, അലർജി സുഖപ്പെടുത്തണമല്ല, ആസ്മ സുഖപ്പെടുത്തണമല്ല, ശ്വാസമുട്ട് സുഖപ്പെടുത്തണമല്ല. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, ഓപ്പറേഷന് പറഞ്ഞവര്, നീ സലാമത്താക്കണം റഹ്മാന്. പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്. വായിൽ മുറിവ്, വായിൽ പുണ്ണ്, വയറ്റിൽ പുണ്ണ്, നീ സുഖപ്പെടുത്തണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണമല്ല, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണമല്ല. റബ്ബെ, വെരിക്കോസിന്റെ കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാലിൽ മുറിവ് വന്ന് വൃണ്ണപ്പെട്ട് വർഷങ്ങളായി, മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ഒരു മുഅല്ലിമായ സുഹൃത്തുൾപ്പെടെ എത്രയോ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. റബ്ബാകുന്ന നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, പ്രഷറും സുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ല, വെള്ളപ്പാണ്ട് ബാധിച്ചവരുണ്ട് സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, HIV സുഖപ്പെടുത്തണമല്ല, സോറിയാസി സുഖപ്പെടുത്തണമല്ല, ടോൺസർ സുഖപ്പെടുത്തണം റബ്ബെ, തൈറോയിഡ് സുഖപ്പെടുത്തണമല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ല, പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സ നിന്റെ ഹബീബിന്റെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവർ പരിശുദ്ധ റമദാനോട് തൊട്ടടുത്ത് വെള്ളിയായിൽ നിന്റെ ഹബീബിനെ വസീലയാക്കി സ്വലാത്ത് പറഞ്ഞ് ഈ മജ്ലിസിൽ സമ്മേളിച്ച് ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് പൂർണ്ണ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മജ്ലിസ് കാരണം മക്കളെ നൽകിയ റബ്ബേ, ഇന്നും കൊണ്ടുവന്ന് ഒരുപാട് മക്കളെ കാണിച്ചു, തങ്ങളെ 16 വർഷമായി കല്യാണം കഴിച്ചു, മക്കളില്ലായിരുന്നു, ഇവിടുത്തെ സ്വലാത്തിന് കൂടിയ മോനാണിത്, 8 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലാതെ കിട്ടിയ മോനാണിത് എന്ന് പറഞ്ഞ് എത്രയോ 10-12 കുട്ടികളെ ഇന്ന് തന്നെ കാണിച്ച് അർഹമുർ റഹീമായ റബ്ബേ. ആര് മക്കളില്ലാതെ മക്കളുണ്ടാവാൻ, ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതി, ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവരുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അക്മലുൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ.
ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളെ പോലെ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ മഴയില്ലാതെ ജനങ്ങൾ വിഷമത്തിലാണ്, ചൂട് കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ചൂടിന്റെ കാഠിന്യം കുറക്കണം റഹ്മാന്. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഒരുപാട് പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ, ഹക്ക് തിരിച്ചു കിട്ടാൻ പലവർക്കും ബിസിനസ്സിന് കൊടുത്തിട്ട് അതുപോലെ ബിസിനസ് തകർന്നിട്ട് പലവരും ചതിക്കപ്പെട്ടിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ വിസക്ക് കൊടുത്ത് പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി ദീനീ പ്രവർത്തന രംഗത്തൊക്കെ കടം ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെ ഞങ്ങളെ ഉസ്താദുമാര് പ്രിയപ്പെട്ടവര്. ഒരപകടത്തിലും പെടുത്തല്ല അല്ല, ഒരു ചതിയിലും പെടുത്തല്ല അല്ല, ഒരു വിഷമത്തിലും പെടുത്തല്ല അല്ല, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, ഹറ്റാക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ പെടുന്നനെ മൗത്താക്കല്ല അല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ല. കഴിഞ്ഞ ആഴ്ചയിൽ പുത്തനത്താണി ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ UAE അറ്റാക്ക് ബാധിച്ച് മൗത്തായി, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICU-ൽ ആക്കല്ല അല്ല, വെന്റിലേറ്ററിലാക്കല്ല അല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ബോധമില്ലാതെ ഹോസ്പിറ്റലിലും വീട്ടിലും ICU-ലും വെന്റിലേറ്ററിലും ഒക്കെ ഉണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണമല്ല, ബോധം നൽകണമല്ല, മൗത്ത് ഖൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്തിലാക്കണമല്ല, ഹയാത്ത് ഖൈറുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് ഇന്നീ മജ്ലിസിൽ സർവ സിഹറും ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം റഹ്മാനെ. ഐന നശിപ്പിക്കണമല്ലോ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരിയങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരിങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബിരീങ്ങൾ, മുബ്തദ, സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സകല സ്നേഹികളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണമല്ലോ. ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഫിത്നയിലും ഫസാദിലും പെടുത്തല്ല റഹ്മാന്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ, അവരെ ഖബർ വിശാലമാക്കണം റഹ്മാന്. മഹാന്മാരെ കൂടെ ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾ ബറക്കത്ത് ചെയ്യണം റഹ്മാന്. അവർക്ക് ഖൈർ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കല്യാണപ്രായമെത്തി വിവാഹം ശരിയാകാതെ എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിഷമിക്കുകയാണ്. 10, 25, 30 പ്രായമായ പെൺകുട്ടികൾക്ക് കല്യാണം ശരിപ്പെടാതെ വിഷമിക്കുന്നവരുണ്ട്. ആര് വിവാഹപ്രായമെത്തി കല്യാണം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്നോ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. നീ സന്തോഷത്തിലാക്കണം റഹ്മാന്.
റബ്ബെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ എത്തിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ, ഇമാം അസാലി പറഞ്ഞതുപോലെ തങ്ങളെ തസവുറാക്കിയിട്ട് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയണമെന്നാ. അങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ആ നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ കാണാൻ, പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരമേറ്റി തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയ അല്ലാ. ഞങ്ങൾ ഒരു പണത്തിന്റെ പിന്നിലും പോയിട്ടില്ല, ദുനിയാവിന്റെ പിന്നാലെ പോയിട്ടില്ല. ഞങ്ങൾക്ക് നിന്റെ കബൂലിയത്ത് ആവശ്യം. ഞങ്ങൾ പേരിനും പ്രശസ്തിക്കുമല്ല, നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ കബൂലിയത്തില്ലാതെ എന്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടും അതുകൊണ്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കി മൗത്ത് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ലോകം മുഴുക്കെ ഹിമ്മത്തോടെ ഇസ്സത്തോടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി ഇത് ഞങ്ങൾ അവസാനത്തെ ശഅബാനും റമദാനും ആക്കല്ല അല്ലാ. ധാരാളം പുണ്യമാസങ്ങളെ അഴമാലുകളെ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാന്. അവസാനം മൗത്ത് നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ പാതിരാത്രി തങ്ങളെ മജ്ലിസിന്റെ ജാഹ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആന്റെ പോരിശ കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ മലായിക്കത്ത് കാണിക്കുമ്പോ ഹാവാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ല, ഈമാൻ സലാമത്തിലാക്കണമല്ല, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല, ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണമല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബൻ النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും പരമാവധി സദഖ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ ഭാഗത്ത് കൂടെ എങ്ങനെ വരാ, എല്ലാവരും എന്റെ കൈ തൊട്ട് തൊട്ട് പെട്ടെന്ന് പോവുക. മഴ വരുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് കിട്ടും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.